महागणपते विघ्नेश्वर विनायक दे मोने तोड़ दे मुहूर्त आद्य मुटी उन्ये आनकड़ी करकी भयम पड़पुर कड़ती धीचराव पुत्री ऊण मंत्रोच्चारण मതിയാക്കാം തൃപ്പങ്ങോട്ടുണ്ണിയുടെ നിഷ്ക്രാമണ മുഹൂർത്തം തടസ്സപ്പെട്ടിരിക്കുന്നു ഇല്ലത്തെ പരദേവന് ശക്തിക്ഷയം തുടങ്ങി സേവാമൂർത്തികൾ നമ്മെ കടാക്ഷിച്ചിരിക്കുന്നു സർവൈശ്വര്യപ്രദായകനായ തൃപ്പങ്ങോട്ടെ ഗജമുഖ പ്രതിഷ്ഠയ്ക്ക് ഇനി പ്ലാപ്പള്ളിയിലെ അരമുറിയായിരിക്കണം ഉടയസ്ഥാനം എന്നാലേ വർഷങ്ങളോളം ഈ താത്ര അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനങ്ങൾക്കും പൂജാവിധികൾക്കും കാത്തിരിപ്പിനും അർത്ഥമുണ്ടാകും അതിനി 17 നാഴിക കൂടിയേ കാത്തിരിക്കേണ്ടതുള്ളൂ എന്റെ കാലശേഷവും കൂടുമാറ്റപ്പെട്ട പരദേവന്റെ സാന്നിധ്യം ഈ പ്ലാപ്പള്ളിയിൽ നിലനിൽക്കണം അത് അനുഭവിക്കേണ്ടത് കൂടപ്പുറപ്പുകളായ നിങ്ങളാണ് എന്താണാവോ ഇനി അടുത്ത കർമ്മം 10000 ഉദയാസ്തമന പ്രക്രിയകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ ഗ്രഹണം നടക്കുന്നു അസുരഭാവത്തിന് ശുഭവും ദേവഭാവത്തിന് അശുഭവും അനുഭവിക്കുന്ന അരനാഴിക ദൈർഘ്യം മാത്രമുള്ള ആ നേരം തന്നെയാവണം തൃപ്പങ്ങോട്ടറയിൽ നിന്നും ബിംബം മാറ്റാൻ ഉചിതമായ കാലം പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല ആ ഉണ്ണി നമ്പൂതിരി അപകരിച്ച് ഈ പ്ലാപ്പള്ളി മനയിൽ എത്തിക്കണം കൃഷ്ണപക്ഷത്തിലെ വിശാഖൻ നാളിൽ ജനിച്ച ഉണ്ണി ഗജമുഖന് സഹോദര സ്ഥാനീയനാണ് അവൻ ഉള്ളിടത്തെ ദേവൻ കുടിയിരിക്കൂ എന്നാണ് പ്രശ്നത്തിൽ നാം കണ്ടത് അതിനാൽ ഉണ്ണിയുടെ സാന്നിധ്യത്തിൽ വേണം ബിംബം പ്ലാപ്പള്ളി അറയിൽ പ്രതിഷ്ഠിക്കാൻ തൃപ്പങ്ങോട്ടറയിൽ നിന്ന് ഇളകുന്നതോടെ ശുദ്ധിഭംഗത്താൽ ബിംബത്തിന് ശക്തി നഷ്ടപ്പെടും തൃപ്പങ്ങോട്ട സകല നാശങ്ങളും അവിടെ തുടങ്ങുന്നു പിന്നെ പ്ലാപ്പള്ളി അറയിൽ കൊണ്ടുവന്ന് കരിമിനിക്കിയും കരിമുഖം മിനിക്കിയും കൊണ്ട് അഭിഷേകം ചെയ്യുന്നതോടെ ബിംബത്തിന് ശക്തി തിരികെ കിട്ടും കരിമിനിക്കി എന്നാൽ ഉപ്പ് കരിമുഖം മിനുക്കി എന്നാൽ മഞ്ഞൾ ദേവന്റെ ഇഷ്ട വസ്തുക്കളാണവ ഇനി സേവാമൂർത്തികളെ മനസ്സിൽ ധ്യാനിച്ച് ദൗത്യത്തിന് പുറപ്പെടാനുള്ള ഒരുക്കങ്ങളായിക്കൊള്ളൂ ഒരു കാര്യം മാത്രം വിസ്മരിക്കരുത് ആ അരനാഴിക ദൈർഘ്യം അതിനു മുമ്പ് ബിംബം പ്ലാപ്പള്ളി പടിപ്പുര കടന്നിരിക്കണം തെറ്റിയാൽ സമസ്ത ഭൂതങ്ങളുടെയും കൃപയാൽ ഗജമുഖന് കിട്ടുന്ന ഒരു നിമിഷത്തെ ശക്തി ദൗത്യത്തിനിറങ്ങുന്നവർ ആപത്തിനിടയാക്കും ഉണ്ണിയുടെ കന്നിപ്പിറന്നാളിനോടനുബന്ധിച്ച് തൃപ്പങ്ങോട്ട മുറ്റത്ത് സർപ്പം പാട്ട് നടക്കും ഇല്ലക്കാരെല്ലാം ഉമ്മർത്താകുന്ന ആ നേരമാണ് അകത്ത് കടക്കാൻ ഉചിതം വിലമ്മേ നാടോറും കനിയുമമ്മേ പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകാൻ ഞാൻ എന്റെ ഉണ്ണിയെ കാണാൻ പോവാ. ഉണ്ണി അവിടെ നിൽക്കുന്നേ. ഉണ്ണി ഈശ്വര, മനുഷ്യനായി ജനിച്ചിട്ടും ഇഴഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയായി പോയല്ലോ. ഓ രക്ഷപ്പെട്ടു. ഉണ്ണി എന്തോ നശിപ്പിച്ചു. ഇന്നെങ്കിലും തിരുമോന്റെ കണി കണ്ടാന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു. ഉണ്ണിക്ക് എന്നെ മനസ്സിലായില്ലേ? ഓ ശ്രീവല്ലഭനാണ് ഞാൻ. തൃപ്പങ്കോട്ട ശ്രീവല്ലഭൻ ആണോ? ഉത്തരയൂണും കഴിഞ്ഞ് തൃപ്പങ്കോട്ടുനിന്ന് നീ എങ്ങടാ ഇറങ്ങി ഓടിയത്? ഓ തുടങ്ങി തൃപ്പങ്കോട്ട് മാങ്ങാത്തൊലി. അവിടെ നിൽക്കുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അറിയാം, എനിക്ക് ദൈവത്തെ കാണാൻ നേരമായെന്നല്ലേ? കാണുമ്പോഴൊക്കെ ഇത് പറഞ്ഞു പറഞ്ഞ് എന്നെ മേലോട്ട് കെട്ടിയെടുത്താലേ ഇയാൾ അടങ്ങൂ. താശം പിടിക്കാനായിട്ട് ദൈവത്തെ കാണാൻ നിനക്ക് നേരായി. കറിവിനിക്കയും കറിമുഖം മിനിക്കയും ഒത്തുചേരുമ്പോ നീ നിന്റെ ദൈവത്തെ കാണും. കാശും കൊണ്ട് വന്നാലേ ഇനി നാളികേരം തരളുന്നു പീഡിയക്കാരൻ കണാരം പറഞ്ഞു. തീർന്നു, ഇനി ഇല്ല. ആരും കാണാതെ ഈ പോടിനുള്ളിൽ ഒളിച്ചിരുന്നു നിന്നെ ആദ്യം കണ്ടെത്തിയത് ഞാനാണ്. നാലാള് കാണട്ടെ എന്ന് കരുതി എടുത്ത് പുറത്തിരുത്തി. എന്നിട്ട് നീ ഇതുവരെ ഒന്ന് പ്രസാദിച്ചോ? ഇല്ലല്ലോ. പട്ടണത്തിലെ ആശുപത്രിയിൽ ദീനപ്പെട്ട് കിടക്കുക പാവന്റെ അമ്മ. അമ്മയ്ക്കൊരു തുണയായി ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്കറിയാലോ. അമ്മയ്ക്കൊന്നും വരുത്തരുതെന്ന് നിന്നെ കണ്ട് പറയാൻ അവിടുന്ന് ഓടി വന്നത് കേട്ടല്ലോ. ഒന്നും വരുത്തരുത് എന്റെ അമ്മയ്ക്ക്. ഈ മരുന്നൊന്ന് വേഗം തരണേ. ഒന്ന് വേഗം വേണേ, അമ്മയ്ക്ക് അസുഖം കൂടുതലാ. മരുന്ന് വേഗം എത്തിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എടുപിടിന്ന് എടുത്തു തരാൻ ഇവിടെ യന്ത്രമൊന്നുമില്ല. 250 രൂപ. എന്താ അത്രയും രൂപ കയ്യിലില്ല? എന്നാ പോയി എടുത്തോണ്ട് വാ. അയ്യോ അങ്ങനെ പറയരുത്. മരുന്ന് കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ എന്റെ അമ്മ. ഞാനിത് ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ബാക്കി കൊണ്ടുവരാം. അതൊന്നും പറ്റത്തില്ല. കാശില്ലേ മരുന്നുമില്ല. മനുഷ്യന് മെനക്കെടുത്താ പോടോ. ഡോക്ടർ, ആ പേഷ്യന്റ് സിംഗിങ്ങിലാണ്. പൾസ് റേറ്റ് വല്ലാതെ ഡൗൺ ആവുന്നുണ്ട്. പറഞ്ഞ മനസ്സിലാവില്ലേ? സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ട്. ഞാനിതിവിടെ തുറന്നു വെച്ചിരിക്കുന്നതേ പുണ്യം കിട്ടാനൊന്നും അല്ല. അല്ല, ഒരു ഉറപ്പിനായി കൊട ഇവിടെ ഇരിക്കട്ടെ. ഞാൻ കാശുകൊണ്ട് തരുമ്പോ തിരിച്ചു തന്നാ മതി. എടുത്തോണ്ട് പോണോ തന്റെ ഒരു കൊട? എത്ര കൊട ഇട്ട് അയാൾ വരുമ്പോ ബോഡി ഇട്ട് കൊടുത്തേക്ക്. ശരി ഡോക്ടർ. ആരേത്? കൊച്ചുകുമാരനോ? രാമഭദ്ര, ബലഭദ്ര, ഇതാരായി വന്നിരിക്കുന്നെന്ന് നോക്കിയേ. നീ എന്താടാ കുമാര അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കേറുവാടാ. നിന്റെയും കൂടി തറവാടല്ലേ ഇത്? എന്താടാ നിന്ന് കളഞ്ഞത്? കേറുന്നില്ലേ? അമ്മ ചത്ത് കാണണ്ടല്ല. ചത്തെങ്കിൽ പോട്ടടാ. ആ ഒരു തലവേദനയോട് തീർന്നില്ലേ നിനക്ക്? ഇനി എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടെന്ന് അറിയില്ല എനിക്ക്. അച്ഛനെ ദഹിപ്പിച്ച സ്ഥലത്ത് അമ്മയെ കൂടി അടക്കം ചെയ്യാൻ ഇത്തിരി സ്ഥലം തരണ്ട എനിക്ക്. അപ്പൊ അതാണല്ലേ കാര്യം. എടാ, കാർന്നവന്മാരുടെ വാക്കിനെ ധിക്കരിച്ച് വെളുത്തെടുത്ത് പെണ്ണിനെ വേളി കഴിച്ച് വെളുത്തെടുത്ത് അന്തി ഉറങ്ങിയ നിന്റെ അച്ഛനെ അടക്കം ചെയ്യാൻ ഈ മണ്ണിൽ അല്പം ഇടം കൊടുത്തതേ ഞങ്ങളുടെ ചേട്ടനല്ലേ എന്ന് കരുതിയാ അച്ഛനെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞ് അമ്മയും പൊക്കി എടുത്തോണ്ട് നീ പോന്നു. ഇനി അച്ഛനെയും അമ്മയും കുഴിച്ചിട്ടെന്ന് പറഞ്ഞ് നാളെ നിന്നെയും പൊക്കി എടുത്തോണ്ട് നാട്ടുകാർ വന്നാലോ? അയ്യോ അങ്ങനെ പറയരുത്. അമ്മയുടെ ആഗ്രഹമായിരുന്നു അച്ഛന്റെ കൂടെ അച്ഛൻ അവകാശപ്പെട്ട ഈ മണ്ണില്. അപ്പൊ അമ്മയുടെ ശവവും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് അവകാശം ചോദിക്കാനാണല്ലേ? എടാ, തറവാട്ടുകാരണവന്മാരെ ധിക്കരിച്ച് പ്രവർത്തിച്ചതിന്റെ ശാപ നിന്റെ തന്തയ്ക്ക് മക്കളുണ്ടാകാതെ പോയത്. ഏതോ കുപ്പത്തൊട്ടിന്ന് കളഞ്ഞു കിട്ടിയ നിന്നെ കൊണ്ട് ഒരിക്കൽ നിന്റെ തള്ള ഇതുപോലെ ഇവിടെ വന്നിരുന്നു ഭർത്താവിന്റെ അവകാശം ചോദിച്ച്. പിന്നെ ഒരിക്കലും അവൾ വന്നിട്ടില്ല. ഭാര്യയ്ക്ക് കൊടുക്കാത്തത് പിന്നെ എങ്ങനെയാടാ നിനക്ക് തരുന്നത്? അതുകൊണ്ട് കുമാരൻ പോ. ഇല്ല, ഞാൻ പോവില്ല. ഇട്ട് നാറ്റിക്കാതെ തള്ളയുടെ ശവം എടുത്തോണ്ട് പോടാ. ഞാൻ പോവില്ല, എന്നെ കൊന്നാലും ഞാൻ പോവില്ല. നീ പോവില്ല. മേലെ നിന്നോട് കണ്ടുവരുന്നു. എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയില്ല. എന്നാലും ഇനി ഇവിടെ വയ്യ. എനിക്കിനി ആരുണ്ട് ഇവിടെ? ആരുമില്ല. കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും എൻ്റെ അമ്മയെ കൊണ്ടുപോയില്ലേ. ദാ ഇനി ഇത് മാത്രമുള്ളൂ എനിക്കൊരു കൂട്ടിന്. മരിക്കും മുമ്പ് അച്ഛൻ തന്നതാ. പോവാണ് ഞാൻ. ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരില്ല, ഒരിക്കലും. ഉണ്ണി നിൽക്കേ. ഉണ്ണി, ദൈവത്തെ കാണാൻ നിനക്ക് നേരായി. കറിമിനുക്കിയും കറിമുഖം മിനുക്കിയും ഒത്തു ചേരുമ്പോ നീ നിന്റെ ദൈവത്തെ കാണും. ഒന്ന് പോടോ കിടവാ മുമ്പിന്ന്. തന്റെ മുഖം കാണാൻ തുടങ്ങി അന്ന് തുടങ്ങി എന്റെ നാശം. മോനെ തിന്നേ. മോന് നല്ല വിശപ്പുണ്ടെന്ന് ഒന്നുകൂടി കൊടുക്കാം. പെട്ടെന്ന് കൊടുക്ക്. വീണ്ടും അളകടോ. എന്ത് ഭ്രാന്തോ? ഭ്രാന്ത് മൂത്രത്തിൽ കല്ലടോ. മൂത്രത്തിൽ കല്ലടോ. സാറിന്റെ ഇവന്റെ ഒക്കെ പിന്നാലെ ഓടുന്നത്. സാർ ഇവിടുന്ന് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ പൊക്കിക്കൊണ്ടിരാം. വാ. എവിടെ പോടോ? ആ കണ്ടില്ല. എവിടെ? ഞങ്ങൾ ഓടിക്കരുത്. അവിടെ നിൽക്കണം. അവിടെ നിൽക്കാൻ പിന്നെ ഇന്ന് ശരിയാക്കി ഞങ്ങൾ. കാണാനില്ല. ഇനിയില്ലേ? അതും കഴിച്ചു. പാവം നല്ല വിശപ്പുണ്ടാവും. അതെ അതെ, ഒന്നുകൂടി കൊടുക്ക്. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ഞാനും വന്നടാ. കൊറേ നേരമല്ല പുറകെ നടക്കണ. ബാക്കിയുള്ള ബണ്ണിൽ മണ്ണിടാൻ കൂടെ പണ്ടാനടങ്ങാനായിട്ട്. ദൈവമേ, ആ ബണ്ണ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. വേറെ ചേച്ചിമാരും പിള്ളേരും ആരുമില്ല ബണ്ണുമായിട്ട്. നടക്കുന്ന എന്താ വേണ്ടത്? സ്വസ്ഥത. എന്റെ അമ്മച്ചിയെ ബാക്കിയുള്ളവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഈ കള്ളപ്പന്നി തിന്നു തീർക്കുമെന്നാ തോന്നുന്നത്. നിർത്തിയോ? നിർത്തിയതല്ല, നിന്ന് പോയതാ. എന്നാ ബില്ലെടുക്കട്ടെ? രണ്ട് പ്ലേറ്റ് എടുത്തു. രണ്ട് പ്ലേറ്റ് ബില്ലോ? ബില്ലല്ലടോ, രണ്ട് മുട്ട, രണ്ട് ചിക്കൻ കറി, പിന്നെ രണ്ട് മട്ടൻ ചാപ്സ്, പിന്നെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് പ്ലേറ്റ് കുറുമ അത് കൊടുത്തു. എടോ വാസു, എന്തോ കൊറേ നേരമായല്ലോ വെട്ടി വിഴുങ്ങാൻ തുടങ്ങിട്ട്. ആര്, ഞാനോ? താനല്ലടോ. കയ്യിൽ കാശുണ്ടോ ചോദിക്കേ? കയ്യിൽ കാശില്ലാലും പകലിൽ കാശുണ്ട്. ഇതെന്ത് കട്ടെന്നൊക്കെ ചേട്ടാ, കയ്യിൽ കാശില്ലാത്ത ആരെങ്കിലും റെസ്റ്റോറന്റ് കയറി ഇങ്ങനെ വെട്ടി വിഴുങ്ങോ? രണ്ട് പൊറോട്ട പഞ്ചസാരയുടെ ചേട്ടൻ കൊടുത്ത് പോയി പൊറോട്ട എടുത്തിട്ടോ? ഒരു ചായ. അയ്യോ, രണ്ട് പൊറോട്ടയും കൂടി ചേട്ടൻ കൊടുത്തരും. എന്റെ വക. എന്തായാലും ഓർഡർ ചെയ്ത സ്ഥിതിക്ക്, സ്പോൺസർ ചെയ്ത സ്ഥിതിക്ക് 5 പൊറോട്ടയും 1 ചിക്കനും. ഒരു പോക്കറ്റ് അടിക്കാണ്ട് ഗതികേട് നോക്കണേ. ഒരു പേഴ്സ് 2 തവണ പോക്കറ്റ് അടിക്കാം. ഇടയ്ക്കിടയ്ക്ക് വരണം. നന്നായിട്ട് കഴിക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ 2 ബില്ലും കൂടി 237 രൂപ. അത്രേ ആയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഒരു പൊരിച്ചോടും കൂടി മേടിച്ചു തിന്നോളാൻ. അതെനിക്ക് പാർസലായിട്ട് മതി. എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചാ തോന്നുന്നു. എന്റെ പോക്കറ്റ് അടിച്ചോ? കണ്ടപ്പോഴേക്ക് തോന്നിയതാ. രണ്ടാളും കൂടി ഒപ്പിച്ച പരിപാടിയല്ലേ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇയാൾ അറിയുന്ന പോലും ഇല്ല. മാത്രം ഓർഡർ ചെയ്ത് എനിക്ക് പൊറോട്ട വാങ്ങിച്ചത് ഇതിനകത്ത് വലിച്ചഴിച്ച എന്തിനാ? കാശില്ലാതെ മൂക്കുമുട്ടത്തിന്നിട്ട് ഓരോ നമ്പർ ഇറക്കടാ. ഇവനെ പിടിച്ചോണ്ട് ഇടിച്ച് കൂമ്പെടുക്കടാ. വരണടാ. തിരിച്ചോടോ പോലീസുകാരെ? അയ്യ, നമ്മളെ പിടിക്കാനല്ലായിരുന്നു. പിന്നെ താനെന്തിനാണോ ഓടിയത്? ആരോടി ഇപ്പൊ ഞാൻ കൂടെ ഓടി. ഓടി ഓടി നമ്മ കണ്ണൂരാ. ആ വേറെ റോട്ടിലോട്ട് തല്ലിക്കൊല്ലാണ്. നോക്കിക്കാതെ പോകാം സാർ. അയ്യോ, അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്. ഉത്തരം 3 പേർ തല്ലിക്കൊല്ല സാർ. അപ്പൊ ഇവനാ പിന്നെ ആരടാ? സാർ ഷാപ്പാട് അടിച്ചിട്ട് കാശില്ലാതെ മുങ്ങിയതാണ്. സത്യം പറയേ, ഇതൊരു അഡ്വാൻസ് മാത്രം. സെക്കൻഡ് റൗണ്ട് ജീപ്പിലും ഫൈനൽ റൗണ്ട് സ്റ്റേഷനിലും. പേടിക്കണ്ട സാറേ, യുപിഎസ്ഐ കടുവാനാരൻ ലാൻഡ് ചെയ്തതിന്റെ കൊട്ടും കുറവാ കേൾക്കണേ. കർണാമൃതം കർണാമൃതം. ഏതായാലും എന്റെ രാശി കൊള്ളാം സാറേ. കടുവാനാരായണന്റെ കൈപ്പുണ്ണി അറിയാനുള്ള ഭാഗ്യമുണ്ട് ഇവന്. ആ എടാ, നിന്നെപ്പോലൊരു കുട്ടിക്കലൻ അകത്ത് കിടന്ന് കീറുന്നത് ആ CI കടുവയുടെ കൊമേഴ്സ്യൽ ബ്രേക്ക് കഴിയുമ്പോ ഈ SI കടുവയുടെ എപ്പിസോഡ് ആരംഭിക്കും. ഇതൊരു പരസ്യം മാത്രം. നിന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് ഞാൻ നോക്കാം. പറയാ എവിടെയാടാ മാല ഒളിപ്പിച്ചു വെച്ചത്? എനിക്കറിയില്ല സാറേ. ഞാൻ അമ്മേ എന്നെ തലരെന്ന് പറയാമേ. ആരാ നിന്റെ അമ്മ? അവൻ ചത്തുപോയില്ലേ സാറേ? പഠിച്ച കളനാ ഇവൻ. തന്തയും കൂടി ചത്തപ്പോ ഇറക്കി വിടേണ്ടതായിരുന്നു. തീറ്റി പോറ്റി എന്നെ കൊല്ലാൻ നോക്കിയവനാ. കണ്ടില്ലേ ഉണ്ട കണ്ണ് കുത്തി പൊട്ടിക്കാൻ വേണ്ടത്. കിളി പറയുന്നത് പോലെ എല്ലാം പറയുവൻ. അതിനുള്ള പ്രയോഗം വേറെ ഉണ്ട്. തൽക്കാലം നിങ്ങളില്ലേ കേരള നല്ല സാധനം. എവിടായിരുന്നു ഇതുവരെ? 2 പെറ്റി ഒപ്പിക്കാൻ പോയിരുന്നാണ് സാർ. സാർ ചാർജ് എടുക്കുന്ന ദിവസമായിട്ട് ലോക്കപ്പ് ഒന്ന് നിറഞ്ഞു കിടന്നോട്ടെന്ന് കരുതി. നമസ്കാരം. എന്നിട്ട് നരേന്ദ്രനാണോ കിട്ടിയത്? നരേന്ദ്ര ഇവൻ പരുന്താണ് സാർ, പരുന്ത്. ഹോട്ടലിൽ കയറി കാശില്ലാതെ ചാപ്പാടൊലിക്കാണ് ഇവന്റെ ലേറ്റസ്റ്റ് നമ്പർ. കള്ളത്തരം പറയരുത്. പോലീസുകാരുടെ ധിക്കാരം പറയുന്നതാടാ. അയ്യോ, പ്ലസ് 2 തകർന്നു കാണും. സോറി സാർ, ഉന്നം തെറ്റിയതാ. നമുക്ക് തൊണ്ടി തപ്പാൻ പോകണ്ടേ സാർ? ഇനി തപ്പാൻ പോയിട്ട് കാര്യമില്ലടോ. അത് ശരിയാ. മതി കുഞ്ഞേട്ട, എനിക്കറിഞ്ഞിട്ടെന്ത് കാര്യം? മരിച്ചു പോയാൽ നിന്റെ അച്ഛനമ്മേനെ തിരിച്ചു വരും. അതല്ല, ഞാൻ എന്റെ കുഞ്ഞുവാവയെ കുറിച്ച് ഓർത്തത്. എന്നോടുള്ള ദേഷ്യം മുഴുവൻ പേളയമ്മ അവളോടായിരിക്കും തീർക്കുന്നത്. എന്നെ എന്ത് വേണം വെച്ചതോട്ടെ, പക്ഷെ എന്റെ കുഞ്ഞുവാവയെ കരയിച്ച എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഇളയമ്മ അവിടെ കൈ പൊള്ളിച്ചപ്പോ തലേമ തന്നെ അമ്മാലെടുത്ത് മാറ്റിവെച്ചത് എനിക്കറിയാം. നീ വിഷമിക്കണ്ട കുഞ്ഞിക്കുട്ട, നിന്നെപ്പോലെ തന്നെ ഞാനും, എനിക്കും ആരുമില്ല, നിന്നോടൊപ്പം ഞാനുണ്ട്. എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ കുഞ്ഞുവാവെ നമുക്ക് രക്ഷപ്പെടുത്താം. നേരെ ഒന്ന് വെളുത്തോട്ടെ. അതിൽ ഇന്നലെ നമ്മൾ ഒഴിച്ച മൂത്രമാണ്. അതിൽ മൂത്രമാണ്, എറിയരുത് എറിയരുത് അവന്റെ എറിയരുത്. കല്ലില്ലാത്ത മൂത്രം ശരിയാ. നമസ്കാരം. അകത്തല്ല കാറ്റായത് കാരണം പുറത്തുപോയി രണ്ടുപേരോട് ചൂടുണ്ടിട്ട് വരാൻ പറഞ്ഞ അമ്മാൻ. വരണം വാടാ. തലയിൽ വെച്ചോ വെക്കടാ. ഉപ്പളസയുടെ തലയിൽ മൂത്രക്കുടഞ്ഞ് രണ്ടുപേരിൽ പോറണ്ട. ഞങ്ങള് കണ്ടില്ല. എന്റെ കൈ കിട്ടിയോ ഇടിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാം. എന്തൊരു ഓട്ടമാണ് ഓടിയത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ചത്തുപോകൂലേ? പിന്നെ ചില്ലറ ഓട്ടമാണ് ആ കാലമാടൻ ഓടിച്ചിട്ടത്. ഹലോ അയ്യോ അവിടെ നിൽക്കാൻ എന്നെ പിടിക്കാനല്ലേ? ഇയാളെന്താ എന്നെ ഇട്ട് ഓടിക്കാറാ? അത് കൊള്ളാം സാർ, ഞങ്ങളല്ലേ ഇട്ട് ഓടിക്കണത്. ഓടി ഓടി റബർ തോട്ടത്തിലെത്തിയ ഇനി ഞാൻ പിടിച്ചോളാം. ഓർഡറാണ് അവിടെ നനങ്ങരുത്. ഇതിനകത്ത് താളുണ്ടായിരുന്നു. കള്ളൻ കള്ളനാണോ? കള്ളൻ കള്ളനാണോ? ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. ഞങ്ങൾ കള്ളന്മാരല്ല. ഞങ്ങളെ പോലീസ് ഓടിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയത് ഇതിനകത്തായി പോയതാണ്. അത് ശരി. അപ്പൊ ഒറിജിനൽ കള്ളന്മാരിയല്ല. ഡ്രൈവർ എന്നാ വണ്ടി നിർത്ത്. കള്ളൻ കള്ളൻ. സത്യം പറയണം. എന്താ വണ്ടിയിലും കുറച്ച് സാധനങ്ങളാ സാറേ. ജീവനുള്ള സാധനം, ജീവനില്ലാത്ത സാധനോ? രണ്ടും ഉണ്ട്. എനിക്കൊന്നും മതി ജീവനുള്ള സാധനം. അവനെ മര്യാദ ഇറക്കണ. ഓ സാറേ, അതൊരു കോമാളിയാ. അവന്റെ കോമഡി ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. അവന്റെ കോമാളിത്തരം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കോടാ. സത്യാ സാറേ ഞാനീ പറയുന്നേ. റാപ്പോ സർക്കസ് അടച്ചു പൂട്ടിയപ്പോ അവിടെയുള്ള സാധനങ്ങൾ ഒരു ബഫൂണിനെയും ബോംബെ സർക്കസ് വിലക്കെടുത്തു. ആ സാധനങ്ങളും ബഫൂണും ആ സാറേ ഇതിനകത്ത്. എന്നെ ബഫൂൺ കളിപ്പിച്ച് അടിച്ച് നിന്റെ ആറാം ഭാര്യയിൽ ഞാൻ തകർത്ത്. ആ തുണി മാറ്റി കാണട്ടെ. അയ്യേ അയ്യെന്നാ ലോറിയുടെ തുണി മാറ്റണോ? അത് ശരി. ഇവൻ കോമാളി ലെവനോടെ പോയി. ലെവൻ കുശന്റെ അടുത്ത് പോയി. അകത്തേറി പോടോ. ഓ എടോ എടോ പോലീസുകാരാ, ജീപ്പിന്റെ അതോട്ട് പോടോ. ആരെക്കണ്ണുണ്ടാടി നീ ഇത്ര അഹങ്കരിക്കുന്നത്? ചത്തുപോയ നിന്റെ തന്ത വരുമെന്ന് കരുതുന്നു നിന്നെ രക്ഷിക്കാൻ. ഇല്ല, ഇനി ഒരിക്കലും എന്റെ പപ്പ തിരിച്ചു വരില്ലെന്ന് എന്നെക്കാന്ന് വെച്ചാൽ നിങ്ങൾക്കല്ലേ? എന്റെ പപ്പ മരിച്ചതല്ല, നിങ്ങൾ കൊന്നതാ. ഞാൻ കൊന്നതാ നിന്റെ തന്തയെ മാത്രമല്ല. വേണ്ടി വന്നാൽ നിന്റെയും കഥ കഴിക്കാൻ എനിക്കറിയാം. गाड़ी आ गया साहब. आ गया? आज कौन सा गाड़ी? सारे आप बफून लोरी एती. സാറിന് സമാധാനമായല്ലോ. നിധിയല്ലേ സാറിന് കിട്ടിയിരിക്കുന്നത്, ചാമ്പ്യൻ ഭാസ്കരൻ. ഇനി നമ്മുടെ സർക്കസ് ഒരു കലക്ക് കലക്കും. പക്ഷേ ഭാസ്കരനെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് സാറിന്റെ ജോലിയാ. ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാത്തവനാ ഭാസ്കരൻ. വന്നാ അപ്പ പോണം. അത് ഞാൻ ഏറ്റു. ഭാസ്കരനെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. അത് മതി. കുഞ്ഞുകുട്ട ഇതിനകത്ത് പെട്ടുപോയല്ലോ. വാ, ആരെങ്കിലും കാണും മുമ്പ് രക്ഷപ്പെടാം. എന്റെ ഉടുതുണി നന്നായിട്ട് പോടാ കുപ്പായക്കള്ളോ. അയ്യോ പണ്ടുകൊണ്ടേ വഴി കൂടാണ്ടോ നടക്കുന്ന ഇവൻ ഏതാ ഈ കരിമ്പൂതം? ഇങ്ങോട്ട് മാറി വിട്ടെ. അറിയാതെ എന്റെ അകത്ത് പെട്ടുപോയതാ. ഞങ്ങൾ ആ ലോറിയിലോ? അതെ, ഞങ്ങൾ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പൊക്കോളാം. ആഹാ, പോകാനോ അത് വിളിച്ചു വരുത്തിയത്? സാറിന് മനസ്സിലായില്ലയോ? ഇല്ല. ഇതാ നമ്മുടെ പുതിയ ബഫൂൺ ചാമ്പ്യൻ ഭാസ്കരൻ. ആ ചെവി ഇങ്ങോട്ട് എത്തിച്ചേ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചാടി പോകാൻ എന്നെ അപ്പറ ആണോ? അങ്ങനെ വിടാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. പിന്നല്ലാതെ ആദ്യ വരവ് തന്നെ അമ്പരപ്പിച്ചുകൊണ്ടാണല്ലോ. ഇങ്ങനെ റിങ്ങിലും എല്ലാവരെയും അമ്പരപ്പിക്കണം. ഇതാരാ? ശിഷ്യനാണെങ്കിലും അനിയനെ പോലെ എന്ന് പറയായിരുന്നു. കളരി പോയിട്ടുണ്ടോ? LKG പോയിട്ടുണ്ട്. ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. ഒരു 100 രൂപ കൊള്ളായിരുന്നു. ലോറിയിലപ്പം വന്നതാ. തലക്ക് സുഖമില്ലാത്ത തലക്ക് സുഖമില്ലാത്തുള്ള കാര്യം മനസ്സിലായി. പിന്നെ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ട് വന്നതല്ല, കൂടെ വന്നതാ. വട്ടാണെങ്കിൽ ആള് പാവാ. ഞാൻ പോകുന്നിടത്തേക്ക് എന്റെ കൂടെ ഇവൻ കള്ളനാ. ഇവനെ വിശ്വസിക്കരുത്. ഒറിജിനൽ ബഫൂ ഞാനാ. ഇവന്റെ കുപ്പായം കണ്ടോ? അത് എന്റേതാ. ഈ കോണകം അവന്റേത്. വരുന്ന വഴിക്ക് ഒരു പോലീസുകാരനോട് പറഞ്ഞു, അയാൾ ഇട്ടിരിക്കുന്ന യൂണിഫോം ഇവന്റെ ആണെന്ന്. അയാളെ തലക്കിട്ട് ഒരു പെട പഠിച്ചത് അല്ല. ഓക്കെ ഇല്ലടാ. അതെ, ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന വട്ടാ. ചെവിയില്ലേ? അതെ, വട്ട് മുക്കുമ്പോ തലക്കിട്ട് ഒന്ന് കൊടുത്താൽ മതി, എല്ലാം ശരിയാവും. ഇറങ്ങി പോടാ വെളിയില്. പോടാ തെണ്ടി. ഒക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കളയണോ? അത് വേണ്ട, അത് കൂടുതൽ കുഴപ്പമാവും. ഒറിജിനൽ ബഫൂൺ ഇവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി വേറെ വട്ടന്മാരെ കൊണ്ട് വീണ്ടും വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നു ചാടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അവിടെ കൊണ്ട് കെട്ടിയിടോ ഈ മാരണത്തിനെ. മാരണത്തിന്റെ ആശ്രയം. അപ്പൊ ഭാസ്കര, നമ്മൾ ആഘോഷമായി ഐശ്വര്യമായി കളി തുടങ്ങുന്നു. എന്താ? ആ വാ വാ വാ. ആ നിങ്ങളെല്ലാം പോയിട്ടോ. അപ്പൊ നമ്മൾ ആഘോഷമായിട്ട് ഐശ്വര്യമായിട്ട് കളി തുടങ്ങുന്നു. ഓക്കെ? സ്റ്റോപ്പ് ഇറ്റ്. വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. ചാർജ് ചെയ്ത് ലോക്കപ്പിലിട്ട പ്രതികൾ SI കണ്ണുമ്പിലൂടെ ചാടി പോവുക, അതും പട്ടാപ്പകൽ. നാണം ഉണ്ടോ എനിക്ക്? സാർ ലോക്കപ്പിൽ കിടന്ന് തമ്മിൽ തല്ലിച്ചാകാതിരിക്കാൻ. നിർത്തോ. അല്ലെങ്കിലും തന്നെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ള സൽപ്പേര് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. സാർ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്ത് സൽപ്പേരാണ് സാർ എന്നെ കുറിച്ച് കേട്ടിട്ടുള്ളത്? മരങ്ങോടൻ ചാണ്ടി എന്നല്ലോ എല്ലാരും തന്നെ വിളിക്കുന്നത്. അയ്യോ അല്ല സാർ. പിന്നെ സൂസി ചേച്ചി മാത്രം എങ്ങനെ വിളിക്കാറുള്ളൂ സാർ? സൂസി ചേച്ചിയോ? അതെന്റെ ഭാര്യയാണ് സാർ. അവന്മാരങ്ങൾ രക്ഷപ്പെട്ടും സാറ് കരുതണ്ട. ഈ തൊപ്പി തലയിലുണ്ടെങ്കിൽ 26 മണിക്കൂറിനകം അവന്മാരെ പൊക്കിയെടുത്ത് ഈ ലോകപ്പിലിട്ടിരിക്കും. വേണ്ട, തൊപ്പി ഇല്ലാതെ പൊക്കിയാ മതി. അതുവരെ താ സസ്പെൻഷനിൽ ഇടോ. ഓ, തനിക്കാ സ്റ്റേഷന്റെ ചാർജ്. യെസ് സാർ. പീതാമര, എന്റെ തൊപ്പി പോയടാ. ഇവൻ ഏത് കൂടാരത്തിൽ വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ കുമാരേട്ടാ, എനിക്കിപ്പോഴും പേടിയാ. എന്തിന്? കുമാരേട്ടനാ തടിയൻ മാനേജറുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ കണ്ടോ? സിംഹത്തിനെ അടിക്കുന്ന ചാട്ടവാറാ. നമ്മുടെ ഈ കള്ളത്തിറങ്ങാനാള് കണ്ടുപിടിച്ച. എങ്ങനെ കണ്ടുപിടിക്കാൻ? ഒറിജിനൽ കോമാളി ഞാനാണെന്നല്ല വിശ്വസിച്ച് കഴിഞ്ഞില്ലേ? എന്നാലും കുമാരേട്ടന് സർക്കസ് അറിയില്ലല്ലോ. ആരടാ? എടാ കോമാളികൾക്ക് സർക്കസ് അറിയണ്ട. അയ്യോ നിർത്തണോ? എടാ, ഈ കോമാളിക്കളി അത്ര എളുപ്പമുള്ള കാര്യമാണെന്നാണോ എന്റെ വിചാരം? ഞാൻ ആരാണെന്നറിയാമോ നിനക്ക്? വെറും കോമാളിയല്ല, ഭാസ്കരൻ കോമാളി. ചാമ്പ്യൻ കെ ഭാസ്കരൻ കോമാളി IAS IPS. 40 അടി പൊക്കത്തിൽ വലിച്ചു കെട്ടിയ നൂൽക്കമ്പിയിലൂടെ ഒറ്റക്കാലിൽ നടന്നു നീങ്ങുന്ന സർക്കസ് പ്രേമികളുടെ നിത്യ ഹരിതഹരൻ ചാമ്പ്യൻ ഭാസ്കരൻ. അതുകൊണ്ടാണ് റാപ്പോ സർക്കസ് അടച്ചു പൂട്ടിയപ്പോ ഇവന്മാരെന്നെ വിലക്കെടുത്തത്. ആ കോമാളി നീയാണെന്ന് ആ എല്ലാവരുടെയും വിചാരം. വിചാരിച്ചോട്ടെ, ആ വിചാരം ഇന്നത്തോടെ അവസാനിക്കും. ദാ നോക്ക്, ആ നൂൽക്കമ്പി കണ്ടോ നീ? അതിന്റെ മുകളിൽ നിന്നും തലകുത്തി വീണ് നിന്റെ അസ്ഥി 56ഉം തവിട് പൊടിയാകാൻ इन यादूचल मारिकूट सिंहति तीचे बिड़कोमारी सहजीविया सिंह मुत्तशो अंगेकिदा और बोनलेस चिल्ली चिकन കുഞ്ഞുകുട്ട പെട്ടുപോയടാ ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നണില്ല നീയാണിന്നിവിടുത്തെ ഹീറോ. വേഗമാ വേഗമാ ഡ്രസ് മാറാൻ പോവാ. കൈവിട്ട് പോയടാ. ഞാൻ എല്ലാ മാവന്മാരോട് തുറന്നു പറയാൻ പോവാണ്. തല്ലിക്കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. വേണ്ട കുമാരേട്ടന് കയറുണ്ടോ? എന്തിനാ തൂങ്ങിച്ചാവാനാ? അല്ല പിന്നെ ഈ ചാക്ക് തൂങ്ങിയ പോലെ ഈ കുളത്തിൽ തൂങ്ങും കുമാരേട്ടൻ. അയ്യോ അബദ്ധം പറ്റിയതാണ് ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് ചെവി ഈ പ്രാന്തൻ കുതിരയെ പിടിച്ചു കെട്ടണേ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ ശരിക്കും ജാമ്യം തന്നെ. ഞാനൊന്ന് അഭിനന്ദിക്കട്ടെ. ആ കൈ കിട്ടാതെ അടിപൊളി. ഞാനൊന്ന് അഭിനന്ദിക്കട്ടെ. എന്താ ഇത് ശല്യപ്പെടുത്താ? മാറി മാറി മാറി. അതെ, റാപ്പോ സർക്കസിൽ തീക്കുണ്ടത്തിന് നടുവിൽ കുന്തമുനയിൽ ഒറ്റക്കാരൻ നിൽക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ. നാളെ മുതൽ അതും കൂടി പ്രാക്ടീസ് ചെയ്തോട്ടെ. ഇപ്പൊ 150 കിലോമീറ്റർ കഴിഞ്ഞു. കള്ള എന്താണാ നിന്ന് കളഞ്ഞത്? ജീവനും കൊണ്ട് ഓടിയിട്ട് ഇവിടെ വരെ എത്തിയുള്ളോ? അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട, നിന്റെ അന്ത്യം കാണുമെന്ന്. സാറേ, ഇവന്റെ കള്ളി ഇന്ന് ഞാൻ വലിച്ചത്താക്കി തരാം. നോക്കി നിൽക്കാതെ പിടിച്ചിട്ട് പോ സാറേ. എങ്ങിലേക്ക് ഇവന്റെ നൂൽക്കമ്പി അഭ്യാസം ഇന്ന് എനിക്കൊന്ന് കാണണം. തലക്കടിച്ചാ മതി. എന്തുവാടാ കുശൂശിക്കത്? ചെന്ന് കളിക്കടാ. ശവം കൊണ്ടുപോകാനുള്ള വണ്ടി ഞാൻ റെഡിയാക്കി വരാം. ഈ റീത്ത് കൂടി ഇരിക്കട്ടെ, ശവവണ്ടി റെഡിയാക്കാം. രക്ഷിക്കാൻ ഒരാളെത്തിയിരിക്കുന്നു. അയ്യടാ പാവം, ഇവനോ വിളഞ്ഞ വിത്ത. റിപ്പീസിന്റെ മോളിൽ നിന്ന് വീണ് ചത്ത തള്ളയുടെ തനി കുണം. തെറ്റ് ചെയ്തത് ഞാനാ. തള്ള ചത്തപ്പഴേ രണ്ടിനും ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടതായിരുന്നു. നാളത്തെ കളിയിലും കൂടെ എന്തെങ്കിലും പെശക് പറ്റിയാ നിന്റെ ഈ ഉണ്ടക്കണ്ടിലാണ് ഞാൻ ചൂട് നിനക്ക് പറഞ്ഞേക്കാം. നാശങ്ങൾ എനിക്കറിയണ്ട. നിങ്ങൾക്ക് തല്ലുള്ളതൊക്കെ ചേച്ചി ഒരു കൂട്ടം മനസ്സിൽ കണ്ടിട്ടുണ്ട്. നമുക്കിവിടുന്ന് ഒളിച്ചോടി പോയാലോ? ഇന്ന് രാമേന്ദ്രൻ തലകുത്തി വീണതായി. അയ്യോ എന്താടാ എന്റെ കാലൊരു ചവിട്ടി. ചവിട്ടിയാ? ആര്? നിനക്ക് തോന്നിയതായിരിക്കും. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ നിനക്ക് നിനക്ക് കിടക്കാൻ വരട്ടെ. മൂത്രം ഒഴിച്ചിട്ട് കിടന്നാ മതി. ഇല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ കിടന്ന് മുല്ല പോലെ ഇവിടെ കിടന്ന് മൂത്രം ഒഴിക്കും. ചെല്ലിപ്പോ. മുള്ള മുട്ടിയ കാല ചവിട്ടിയ പോലെ തോന്നും. മഴയും പെയ്ത മൂത്ര കള്ളൻ. ഞാൻ കയ്യോടെ പിടികൂടി. നീ ചാടിപ്പോവല്ലേ? നിന്നെ കാണിച്ചരാ. എന്റെ കണ്ണുവെട്ടിച്ച് ഓടിപ്പോകുന്നതല്ലയോ നിന്നെ. എന്നെ മണ്ടരാക്കാൻ വന്നില്ല. ഞാൻ പറഞ്ഞോളെ മനസ്സിലായിക്കോളാം. അയാളുടെ സ്വഭാവം നിനക്ക് ശരിക്കറിയുന്നല്ലേ? പിന്നെന്തിനാ നീ ഇനി ചാടി പുറപ്പെട്ടു? തുടരുന്നെ ഇറങ്ങി टिकट का आवश्यकता नहीं है. अरे क्या बोलता है? मैं ऊपर नहीं चलेगा. टिकट लेके आओ. मैं पीसी है. आई वांट ओसी है. अरे टिकट लेके आओ ना. तुम महाराजी और पिताजी स्त्रील गर्भपुली है. ഇച്ചായ പോലീസ് സ്റ്റേഷൻ തല്ലുണ്ടാക്കിയെന്നില്ലേ അവൻ? അതവൻ തന്നെ. നിന്റെ സ്പോർട്സ് നീ വേഷം മാറി നടന്ന കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേടാ? അത് ശരി. ഇയാളെ പേടിച്ചാണ് ഇവിടെ കയറി കൂടിയതല്ലേ? ഇവന്റെ കള്ളി പൊളിക്കാൻ ഇതാണ് പറ്റിയ അവസരം. അല്ലെങ്കിൽ വേണ്ട, ഇതിലേ പോവാം. അയ്യോ ഈ പ്രാന്തൻ കുതിരെ യാത് തെണ്ടിയാണോ സർക്കസിലെടുത്തത്? ഇവന് മാത്രം ഇതിനകത്ത് പണിയൊന്നുമില്ലേ? എന്റെ പുറകെ കിടന്ന് ഇങ്ങനെ ഓടാതെ ഇതിനകത്ത് കയറി വന്ന സർക്കസും കളിയടാ കഴുതേ. കഴുത നിന്റെ അച്ഛൻ. അച്ഛനെ വിളിക്കുന്നോടാ പിന്നെ ഞാൻ വിടൂലടാ. അയ്യോ ഈ ബൂത്തി കയറി ഫോൺ ചെയ്ത് കളിക്കാം. എടാ മധൂരി, നീ എവിടെ പോയി ഒളിച്ചാലും അടിച്ചിന്റെ കൂമ്പ് ഓടൂടാ. കൂമ്പ് മാറ്റാമെന്ന് കരുതണ്ട. ഇതുവഴി എത്ര പ്രാവശ്യം ഓടിയതാ. ഒന്ന് റൂട്ട് മാറ്റി ഓടിക്കടാ. ഇതാ ഞാൻ ഈ പെൺകുട്ടിയെ അപ്രത്യക്ഷമാക്കാൻ പോവുകയാണ്. നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ അങ്ങനെ വേണ്ട മോനെ. അശ്വമാണ് എന്റെ മൃഗം. പോയി വേറെ പണി നോക്ക്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ചാമ്പ്യൻ ഭാസ്കര ആ സിംഹം നിന്നെ ചാമ്പുന്നതിന് മുമ്പ് ഇതുകൂടി കേട്ടോ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണ്ടേ ഞാനാണ് കുമാരൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ചാമ്പ്യനാകാൻ ഭാഗ്യം ലഭിച്ച ഒരു സാധാ കുമാരൻ പോലീസിനെ വെട്ടിച്ച് സർക്കസ് മണ്ടിൽ ചാടിയ എനിക്ക് ഇങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തി ചാമ്പ്യനായി വിലസാൻ അവസരം നൽകിയ നിനക്ക് അവസാനമായി നന്ദി രേഖപ്പെടുത്തട്ടെ ഗുഡ് ബൈ അല്ല അത് പിന്നെ വേണ്ട ഒന്നും കേൾക്കണ്ട അല്ല അത് ഇനി അവനെ തല്ലരുത് എന്നാ പറ എന്തിനാ ഈ വേഷം കെട്ടി ഇതിനകത്ത് കയറിയത് പറയടാ ഞാൻ പറഞ്ഞില്ലേ ഇല്ല നീ പറഞ്ഞില്ല സത്യം പറഞ്ഞില്ല പട്ടിണി കിടന്ന് ചാകുന്നവരെ അവിടെ കിടക്കട്ടെ എന്തായിരുന്നു അവന്റെ ഉദ്ദേശം എന്ന് അപ്പൊ പറയവൻ എന്റെ കുമാരനെ തലേ അപ്പോഴത്തെ ഒരു അരിശത്തിന് ഞാൻ പറഞ്ഞു പോയതാ അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു മനസ്സില് എനിക്ക് ശിക്ഷ കിട്ടിയപ്പോ ദേഷ്യം തീർന്നില്ലേ എന്തായാലും ഒരു ദിവസം ഈ കള്ളക്കളികൾ കണ്ടുപിടിക്കും അത് കുറച്ച് നേരത്തെ ആയിരുന്നുള്ളൂ സാരില്ല എല്ലാവരുടെയും കണ്ണിൽ നമ്മളിപ്പോ ശത്രുക്കളാ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നാ ചിലപ്പോ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും എങ്ങനെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് കൊള്ളാം ഇതാരുടെ ബുദ്ധിയാ അവന്റെയോ അതോ അവളുടെയോ അവളുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം അവളുടെ റിംഗ് ഡ്രൈവ് ആണ് റിംഗ് ഡ്രൈവ് കഴിഞ്ഞ് വസ്ത്രം മാറാൻ അവൾ എത്തിയാൽ മാർച്ച് പാസ്റ്റിന് തിരിച്ച് റിംഗിലേക്ക് പോവില്ല മാർച്ച് പാസ്റ്റ് കഴിയുമ്പോഴേക്കും അവർ ഈ ക്യാമ്പ് വിട്ടിരിക്കും ഗുഡ് സമർത്ഥമായ പ്ലാൻ മരണത്തെ ഭയന്നാണ് അവൾ ഓടുന്നത് പക്ഷേ ആ കള്ള കാർലോസ് അവളെ കൊല്ലില്ല എന്ന് അവൾക്കറിയില്ല അവളിൽ നിന്ന് എഴുതി വാങ്ങാനുള്ള പേപ്പേഴ്സൊക്കെ അയാൾ ശരിയാക്കി കഴിഞ്ഞു അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ സ്ഥാനത്ത് അവളായിരിക്കും പിന്നെ റിങ്ങിൽ വെച്ചുണ്ടായ ഒരു അപകട മരണം അതോടെ നിന്റെ ശല്യം അയാൾ തീർക്കും അതൊഴിവാക്കാൻ ഇതാണ് പറ്റിയ അവസരം രക്ഷപ്പെടാൻ നമുക്ക് അവളെ സഹായിക്കാം അല്ലേ അല്ല അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടെന്ന് നീ കരുതുന്നുണ്ടോ അവൾ ജീവിച്ചിരിക്കുമെങ്കിൽ അയാൾ അവളെ പൊക്കും കാർലോസിനെ നിന്നേക്കാൾ നന്നായി എനിക്കറിയാം അപ്പൊ പിന്നെ രക്ഷപ്പെടാൻ അവൾ കണ്ടെത്തിയ ഈ അവസരം അവളുടെ അന്ത്യം കുറിക്കുന്ന നിമിഷമായിരിക്കണം അതിനുള്ള ബുദ്ധി ഞാൻ കണ്ടു കഴിഞ്ഞു എന്താ ഒരു അപകട മരണം സേഫ്റ്റി ബെൽറ്റ് ഇട്ടാൽ അവൾ മരിക്കും മെയിൻ റോപ്പ് പൊട്ടിയാ പിന്നെ ദൈവം വിചാരിച്ചാൽ അവൾ ജീവിച്ചിരിക്കില്ല എങ്ങനുണ്ട് നിങ്ങൾ ക്യാമ്പിന് വെളിയിൽ കാത്തു നിന്നാ മതി ഞാൻ ലക്ഷ്മിയും കുട്ടി അങ്ങ് എത്തിക്കോളാം നീ ഇവരെ കൊണ്ട് പൊക്കോ ചെല്ല് സിന്ധു ഇന്നത്തേക്ക് ഇത് മതി കേട്ടോ. അടുത്ത പീസ്. പൂമലളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, പിന്നെയും ഓമലളെ കണ്ടു ഞാൻ. ഇത്രയ്ക്ക് ധൃതിയായോ മറ? ഇത് മതിയോ? പിന്നെ മേലും കൊണ്ട് കേറി വന്നേക്കരുത്. മോളെ ഒത്തിരി തല്ലുവല്ലേ കുഞ്ഞേട്ട? ഇനി ഇവിടുന്ന് പോവോ? ഞാനും വരും കുഞ്ഞേട്ടൻ്റെ കൂടെ. കുഞ്ഞുവാവെ കൊണ്ടുപോകാനും ഞാൻ വന്നത്. നമുക്ക് പോവാം. വീട് തന്നെ. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ നോക്കിട്ട് വരാം. ചെറിയ കേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പട്ടിയെ ഞാൻ ഒതുക്കി ധൈര്യം ഇറങ്ങുക. സൂസി ഇയാളെന്താ കരിപൂച്ചനെ കടിച്ചു പിടിച്ചോണ്ട് നടക്കണ? വാ പോവാ. പഞ്ചറ എടോ, കസ്റ്റമേഴ്സ് വിളിച്ചാ പോകൂല. അതാ പറഞ്ഞത് പഞ്ചറാണെന്ന്. എടോ ഞാൻ ആരാന്നറിയാമോ? പഞ്ചറല്ലേ? എടോ ആശുപത്രിയിൽ പോകാൻ എന്റെ ഭാര്യയെ കൊണ്ട്. അതല്ലേ പറഞ്ഞ പഞ്ചറാണെന്ന്? അതെനിക്ക് നേരത്തെ പറഞ്ഞോ? അതെന്നെ പറഞ്ഞു. പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. ഒന്നിനെ തൊട്ട് കളിച്ചാൽ അങ്ങോട്ട് പോകാം. കടന്നു വരൂ. ജേഡി നൈനു കമ്പനിയുടെ ഉത്കൃഷ്ടമായ ഉൽപ്പന്നം കരസ്ഥമാക്കുവാൻ സുഹൃത്തുക്കളെ കടന്നു വരൂ. ആഫ്രിക്കൻ വനാന്തരങ്ങൾ കണ്ടുവരാറുള്ള ചെമ്മരിയാടിന്റെ വെളുത്ത പാൽമുര, പാൽക്കുഴമ്പ് എന്നിവയും കരിമിനിക്ക്, കൽമുഖമിനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ സർവ്വസാധാരണമായി വീടുകൾ ഉപയോഗിക്കാനുള്ള ഉപ്പ്, മഞ്ഞൾ എന്നിവയും കടുകണ്ണ, മണ്ണെണ്ണ, മൈലെണ്ണ, മണിയെണ്ണ, ആവണക്കെണ്ണ, ആടിലക്കെണ്ണ എന്നീ ആരെണ്ണകൾ ചേർത്ത് രാത്രി ഉറങ്ങിയതിനു ശേഷവും ഉണരുന്നതിന് മുൻപും അകത്തും പുറത്ത് കഴിച്ചാൽ മൂത്രത്തിൽ കല്ല് മാത്രമല്ല, മൂത്രത്തിൽ തടസ്സവും സൂത്രത്തിൽ മാറി കിട്ടും. കടന്നു വരൂ. ഞങ്ങളുടെ എത്ര കാലം ഉണ്ട് അന്വേഷിച്ച് നടക്കുന്നത്? ആ ഒരു മൂത്രത്തിൽ കല്ലിന്റെ മരുന്ന് തന്നെ ഇന്ന എന്താ വില എന്നെങ്കിലും തന്നാ മതി. ആ മുഖത്ത് നോക്കി ചികിത്സിച്ചാൽ ഫലിക്കില്ല സഹോദര. ഇന്നു മുതൽ ഹോട്ടൽ ഭക്ഷണം നിർത്തിവെക്കുന്നു. നാളെ മുതൽ നമ്മൾ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കഴിക്കുന്നു. ഓക്കേ? ആ നിക്ക് നിക്ക്. ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ തരാം. ദോശ? അല്ല. ആ ബറോട്ട. അല്ല. ഞാൻ പറയാം. ഇടിയപ്പം. ആ ഇടിയപ്പം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ തരാം. ഞാൻ പറയാം. പൂരി മസാല. ഹായ്. വെശക്കുന്നല്ലോ. പൂരി മസാല കഴിച്ചോളാം. പങ്ക് ഞങ്ങൾ എടുത്തോളാം. വെശക്കുന്നല്ലോ. ഞങ്ങളെ പറ്റി പോയവൻ കാണുന്നില്ലല്ലോ, എങ്ങോട്ടോടി? അവിടെ കുറെ ദിവസമായി നീ ഞങ്ങളെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഒന്നീ ഞങ്ങളുടെ പണം തരിക, അല്ലെ സാധനം കൊണ്ടുപോവാ. സാധനം കൊണ്ടുവന്നത് ചക്ക മാങ്ങയൊന്നുമല്ല, അമ്പലത്തിനുള്ളിലിരിക്കുന്ന വിഗ്രഹ. അങ്ങനെ ഓടിച്ചു നിൽക്കാൻ പറ്റൊന്നുമില്ല. പറ്റില്ല പിന്നെ മുൻകൂർ പണം വാങ്ങിയത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ഉത്സവ സീസണിൽ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, സംഗതി ഞാൻ അടിച്ചു തന്നിരിക്കും. കൊണ്ടവെച്ച് പൂജിക്കാനൊന്നുമല്ല, ആ സായിപ്പിനെ കുപ്പിയിലാക്കി പറഞ്ഞിട്ടാണ് പരിപാടിയല്ലേ. അതുവരെ കാത്തിരുന്നാലേ സായിപ്പ് സായിപ്പിന്റെ പാട്ടിന് പോകും. എന്നാ ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. ഈ വിഗ്രഹം തന്നെ വേണമെന്ന് ചേട്ടന്മാർക്ക് എന്താ ഇത്ര നിർബന്ധം? ഇതിനേക്കാൾ തന്നെ മുഴുപ്പ് കിണ്ണം കാച്ചി സാധനം ഞാൻ കൊണ്ടുവന്നു തരാം. സംഗതി മറ്റവനാ ഗണപതി. ഇവിടെ അടുത്തൊരു ആലിന്റെ ചുവട്ടിലിരിപ്പുണ്ട്. എന്നാ കൊണ്ടുവാ. കൊണ്ടുവാന്നല്ല, കൊണ്ടുവന്നിരിക്കും. ഇന്ന് രാത്രി സംഗതി ഞാൻ അടിക്കും ഉറപ്പ്. ഇതേ സ്പോട്ടിൽ നാളെ രാവിലെ സന്ദീപ് വരയ്ക്കും. അണ്ണാർകളെ വഴക്കും. ഭഗവാനെ, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാ, ഓർക്കണം. ചാക്കിലായത് കാരണം ഒരു ഗുണമുണ്ട്, ആരും കാണൂല. എന്റെ പൊന്ന് സാറേ, ഇനി ആ വൈദ്യരെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഈ പട്ടണം വിട്ട് ഏതായാലും വൈദ്യര് പോകാൻ വഴിയില്ല. അങ്ങേര് തന്ന ആ ഒറ്റക്കുപ്പി മരുന്ന് കഴിച്ചപ്പോ തന്നെ സിർ സിർ എന്ന് പറഞ്ഞ മൂത്ര ഇപ്പ സിർന്നും പറഞ്ഞല്ലേ പോണത്. വണ്ടി ഒന്ന് നിർത്തിയ, ഇത്തിരി കൂടി ബാക്കിയുണ്ടേ. സിർന്ന് നോയിച്ചോട്ടെ. ആ നിർത്തി അവിടെ നടത്താണല്ലോ. ഇത് നമ്മുടെ വൈദ്യരല്ലേ? വൈദ്യരെ മരുന്നേറ്റ് വൈദ്യരെ നിക്ക്, വൈദ്യരെ നിക്ക്. എന്താ എടോ എന്റെ മൂത്രവാസം മാറ്റി വൈദ്യര്. വൈദ്യരെ അഭിനന്ദനങ്ങൾ, വൈദ്യരെ അഭിനന്ദനങ്ങൾ. വൈദ്യരെ ഇതിവിടെ ഇരിക്കട്ടെ. എന്താ ചേച്ചി? ആ നോക്ക്, ഞാൻ നോക്കട്ടെ. ഞങ്ങൾ കളിച്ചോടത്തപ്പോ ഇവിടെ വന്ന് വീണതാ. നമുക്ക് ഇതിനെ മരത്തിന്റെ ചോട്ട് കൊണ്ടുവെക്കാം. കുമാരേട്ടനും ലക്ഷ്മി ചേച്ചി വരുമ്പോ കാണിച്ചു കൊടുക്കാം. ശരി. വെളുത്തുള്ളി തീർന്നു, ഉപ്പും മഞ്ഞപ്പൊടിയും ബാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. കുമാരേട്ടാ, അവരെന്നെ കണ്ടു. ആ സർക്കസിലെ ആൾക്കാര്. ഏത് പാതാളത്തിൽ പോയി വിളിച്ചിരുന്നാലും കണ്ടുപിടിക്കോടി. ഞങ്ങൾ പിന്നെ നിങ്ങൾ ഇവിടെ നിന്നോ, സാധനം ഭദ്രമായിട്ട് അതിനകത്തുണ്ട്. ഞാൻ അവിടെ വലിച്ചെറിഞ്ഞത് ദേ ഇപ്പൊ എടുത്തു തരാം. ഇതിനകത്തുണ്ടായിരുന്നു വിക്രമന്റെ പോയി. ഹാവൂ, രക്ഷപ്പെട്ടു. ആരുടെ കണ്ണിപ്പെടാഞ്ഞത് ഭാഗ്യം. എവിടെ പോയി? എനിക്കും വേണം വെള്ളം, വല്ലാതെ വിശക്കുന്നു. എനിക്കും എന്താ? അയ്യോ, ഓടിക്കോ, അയ്യോ ഓടിക്കോ. എന്താ എന്താ അവിടെ? ആന? ആനയോ? നോക്കട്ടെ, ദാ അവിടെ കണ്ടത്. അച്ഛല്ലോ, ആന പോയില്ലേ? ഞാനേ ഓടിച്ചു. അല്ല, ഇയാളിപ്പോ എവിടുന്നാ വന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇവിടെ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അതിന് ഞങ്ങൾ ഇതുവരെ ഇയാളെ കണ്ടിട്ടില്ലല്ലോ. എന്നെ എങ്ങനെ ആർക്കും കാണാൻ പറ്റൂല, അതൊരു സൂത്രമാ. ഇനി മുതൽ നിങ്ങൾക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. എനിക്ക് ഇത്തിരി ജാലവിദ്യയൊക്കെ അറിയാം, അങ്ങനെയല്ലേ ഞാൻ ആന ഓടിച്ചത്. ജാലവിദ്യയോ? അതെ. എന്തോന്നും മിണ്ടാത്തത്? വിശക്കുന്നുണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ആ, എന്നാൽ ആദ്യം നമുക്ക് വിശപ്പ് മാറ്റാം, പിന്നെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. എന്താണ് മിണ്ടാത്തത്? വാ, ചുമ്മാ വാന്നേ. നിക്ക് നിക്ക് നിക്ക്, തള്ളേത് നമ്മുടെ കടയാ. വാ, ഇതിനകത്ത് പോവാം. ഇത് കേസിൽ അപ്പൊ തന്നെ നിങ്ങൾ വാന്നേ. അവൾ തന്നെ കടയുടെ മുമ്പിൽ വന്ന് കോരാ ശ്രീകരം. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. വിഘ്നേശ്വര, എന്തോ വിനായക, എന്തോ കാത്തു രക്ഷിക്കണേ. നാളല്ല, 5 മസാല ദോശ. വേറെ എന്തൊക്കെയാ വേണ്ടേ? എടാ വാസു, പിള്ളേരാണേ, കയ്യില് കാശുണ്ടോ നോക്കിട്ട് കൊടുത്താ മതി കേട്ടോ. എന്നാ പിന്നെ കാശുണ്ടാക്കിട്ടെന്നെ കാര്യം. ഞാനിപ്പോ വരാം. 5 മസാല ദോശ, 6 ഉണ്ണിയപ്പം, 7 പൊറോട്ട, 4, 5, 6, 7. എന്താണത്? പാത്രം. ഇതിലിരുന്ന ഉണ്ണിയപ്പോടെ? ആ, എനിക്കറിയത്തില്ല, ഞാൻ എടുത്തില്ല. നീ എടുത്തിട്ടില്ല? ഇല്ല. ഇതുപോലാണെന്ന് തിരിച്ചു തന്നാണല്ലോ. നിനക്ക് എന്താടാ തലയ്ക്ക് വെട്ട് പിടിച്ചോ? താമസിച്ചോ? നീ എന്നെ പന്നിനെ കുറിച്ചാണ്. ചന്ത ചമ്മന്തിയാക്കി. അയ്യോ ഇതെന്താ ആരും കഴിക്കാത്തത്? ഞങ്ങളുടെ കുമാരേട്ടനെ ലക്ഷ്മിയച്ചനെ കുറിച്ച് ഓർത്തപ്പോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതൊന്നും ഇപ്പൊ ഓർക്കണ്ട, അവരെ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള ജാലവിദ്യ എന്റെ കയ്യിലുണ്ട്. കഴിക്ക് എല്ലാരും കഴിക്ക്. നോവിച്ചത് അവനെയാണെങ്കിലും നൊന്ത നനക്കണല്ലേ. അന്ന് ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലും, പക്ഷെ കൊല്ലില്ല എന്ന്. ഇന്ന് ആ വാക്കൊന്ന് മാറ്റാൻ പോവാ. ഇനി നിന്നെ കൊല്ലാതെ കൊല്ലില്ല, അങ്ങ് കൊന്നുകളയും. എന്താ കാര്യമെന്നറിയാമോ? ഇനി നീ ജീവനോടെ ഇരുന്നാലേ നീ എഴുതി തന്ന കടലാസിന് പുല്ലുവില ഉണ്ടാവില്ല. ആ അങ്ങനെ ഒരു നിയമ തടസ്സമുണ്ട്. നിന്റെ തന്ത ഉണ്ടാക്കി വെച്ച ഒരു നിയമക്കുരുക്കേ, ആ തന്തയുടെ അടുത്തേക്ക് തന്നെ നിന്നെ ഞാൻ പറഞ്ഞയക്കാൻ പോവാ. എന്താ പോരെ? പിന്നെ ഇവന്റെ കാര്യം മിടുക്കനാ നീ, മിടുക്കൻ. പക്ഷെ നിന്നെക്കാൾ ഒരല്പം മിടുക്ക് എനിക്ക് കൂടുതലായി പോയി. അതാ നീ ഇവിടെ തന്നെ തിരിച്ചെത്തിയത്. ഇനി ആരും വരും നിന്നെ രക്ഷിക്കാൻ? ആരും വരില്ല, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ വരണം. പുള്ളിക്കാരനുമായിട്ട് എങ്ങനെ ഇഷ്ടത്തില? എനിക്ക് സർക്കസ് കാണിച്ചോ? ഞാൻ കാണിച്ചോ? ഇന്ന് വരെ ആരും കാണാത്ത സർക്കസ് ഇന്നിവിടെ നടക്കാൻ പോകുന്നുണ്ട്. വാ. അയ്യോ ഞങ്ങളില്ല, ഞങ്ങളെ കണ്ട എല്ലാരും തിരിച്ചറിയും. ആരും കാണൂലെന്നേ, ഞാനെന്നെ വിളിക്കുന്നത്. ചുമ്മാ വാന്നേ. അയ്യോ സർക്കസ് വേഗം നടക്ക്. अरे अरे कहां जा रहे हो? टिकट नहीं है, चलो चलो चलो। ചേട്ടാ ചേട്ടാ അങ്ങനെ പറ. अरे बाहर जाओ, टिकट खत्म हो गया, प्लीज हाउसफुल हो गया। ചേട്ടാ ഒന്ന് കണ്ടു चलो। अरे बाप रे, अरे क्या हो गया? अरे क्या हो गया? കുമാരോ എന്താ നിനക്കൊരു ചിന്ത? ഓ ഇനി ഇവിടെ നിന്നെങ്ങനെ പുറത്തു ചാടാവെന്നുള്ള ഗൂഢാലോചനയായിരിക്കും. നടക്കില്ല മോനെ, രണ്ടെണ്ണത്തിന്റെ ചീട്ട് ഇവിടെ കീറി കഴിഞ്ഞു. എടാ ചാമ്പ്യൻ കുമാര, കുറച്ചു നാള് നീ ഇവിടെ കിടന്ന് പൂന്ത് വിളയാടിയില്ലേ? എന്നാൽ ഇന്നു മുതൽ ഭാസ്കരൻ ഇവിടെ പൂന്ത് വിളയാടും. ചാമ്പ്യൻ ഭാസ്കരന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം കാണാൻ 10,000ങ്ങൾ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. എന്തു ചെയ്യാം, അത് കാണാനുള്ള യോഗം പോലും നിനക്കില്ലാതെ പോയല്ലോ. സാരമില്ല, ആ 10,000ങ്ങളുടെ കരഘോഷവും ആർപ്പ് വിളിയും കേട്ട് നീ ഇവിടെ രോമാഞ്ച കഞ്ചുക അണിഞ്ഞു നിന്നോ. വരട്ടെ കുമാര, പോട്ടെ കുമാരി. ഇന്ന് മനസ്സ് തുറന്ന് എനിക്കൊന്ന് കളിക്കണം. ഒരുത്തിനെ കണ്ടുപിടിച്ചു. ആ പൊന്ന് എലുമ്പിനെ കണ്ടോ? അവനാ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, ഭാസ്കരൻ കോമാളി. അത് ഇവനാണോ? ഇവനെ കണ്ടാലത് ഇവനൊരു കുഴപ്പക്കാരനാന്ന്. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ പോയി നിങ്ങളോട് കുമാരേനെയും ചേച്ചിയും കണ്ടുപിടിക്കേ, ഞാൻ അങ്ങെത്തിക്കോളാം. എല്ലാരും കൂടെ ചേർന്ന് എന്നെ കൊറേ വട്ട് കളിപ്പിച്ചില്ലേ? ചാമ്പ്യൻ ഭാസ്കരൻ ആരാന്ന് എല്ലാത്തിനെയും ഇന്ന് കാണിച്ചു കൊടുക്കാം. നമസ്കാരം. ഒട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. आयुष्मान अयो कुमार जालोद्यकारे पार्वती पार्वती मंत्र ും ും चवटी निर्ती पिटो सस्पेंशन कैंसल्स अयो अद आदमी रक्षिका सत्यम मूत्रकल पोटी സസ്പെൻഷൽ കഴിയുന്ന ഉദ്യോഗസ്ഥൻ പ്രതിയെ ലോക്കപ്പിൽ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്ത് ഉൾപ്പെടെ 4 കേസാ സാറിന്റെ പേരിലുള്ളത്. സസ്പെൻഷൻ മിക്കവാറും ഡിസ്മിസൽ കലാശിക്കുമെന്നാ തോന്നുന്നത്. കരിനാക്ക് വളച്ചൊന്നും പറയാതോ. താൻ കൂടി കണ്ടല്ലേ ഇവിടെണ മേനാങ്കുത്ത്. അവന്റെ പിന്നിൽ ഏതോ ചാത്തനോ ഓടിയനോ മർദയുണ്ടെന്ന് താൻ കൂടിയാണോ പറഞ്ഞത്? ഇല്ലടോ. സാറിന് ഇനി രക്ഷപ്പെടണമെങ്കിൽ ഇത് നമ്മൾ നേരിട്ട് അറിഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എസ്പിയെ ബോധ്യപ്പെടുത്തണം. അതിനാദ്യം ഞാൻ പറഞ്ഞ ആ മന്ത്രവാദിയെ പോയി കാണണം. കറക്റ്റ്. പക്ഷെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോവരുത്. ഡിപ്പാർട്ട്മെന്റ് താൽക്കാലിക കാര്യം അറിയാൻ വേണ്ട. എവിടാണോ ആ മന്ത്രവാദി? വെറും മന്ത്രവാദി അല്ല, കളരിമുറകൾ പയറ്റി തെളിഞ്ഞ അഭ്യാസി കൂടിയാണ് അയാൾ. ഏഴുമംഗലം പാണൻ കുരുക്കൾ. യോഗി ബ്രഹ്മയോഗി പ്രാണയോഗി ക്ഷിപ്രപ്രശാന്ത സംഹാരയോഗി. ഗണവേര് മുറിച്ച് കടവായി മുറിക്കാതെ പോകൂ, ചടം വേർപെട്ട് പോകൂ. വലിയ ഗുണമെന്തെങ്കിലും മുറിച്ചേക്കര കൊണ്ടുപോയി, ഇല്ലെങ്കിൽ തിരിഞ്ഞ് വടക്കോട്ട് നടത്തി 3 പ്രാവശ്യം വലം വെച്ച് കൊണ്ടുവരിക. स्वामी निसार प्रयोगमല്ല മർമനാടിയുടെ കേന്ദ്ര ബിന്ദുവിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴരരാവും ഏഴേ മുക്കാൽ പകലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ചൂണ്ട് കർമ്മമാകാനാണ് കൂടുതൽ സാധ്യത കാരകൻ നിത്യബ്രഹ്മചാരിയാണെന്ന് നാം കാണുന്നു സ്വാമി കണ്ടെങ്കിൽ അല്ല സ്വാമി പാണംകുരിക്കൽ കണ്ടത് ശരിയാ അവ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷെ ബ്രഹ്മചാരിയോ എന്നൊരു സംശയം ആശ്രമന്തരീക്ഷത്തിൽ ശക്കിലൊച്ചാരണം വേണ്ട മനസ്സിലായില്ല അശ്ലീല പദങ്ങൾ വേണ്ടെന്ന് എത്രയും പെട്ടെന്ന് അടക്കിയില്ലെങ്കിൽ ഇനി നിങ്ങൾ ഓരോരുത്തരും ആ പ്രയോഗം അനുഭവിക്കേണ്ടി വരും ഭയക്കണ്ട ഏഴ് മംഗലത്തിനോട് ഒതുങ്ങാത്തതായി ഒന്നും തന്നെയില്ല പക്ഷെ ഒന്നറിയണം സേവാമൂർത്തി ചാത്തനാണോ ഓടിയനാണോന്ന് അതിനവന്റെ ചെയ്തികൾ എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യമാക്കണം എന്റെ കർമ്മപരിധിയിൽ അവൻ എത്തണം നിങ്ങൾ എത്തിക്കണം അവിടെ തന്നെ പോയി കണ്ടെത്തണം എന്നാലും ശ്രമിക്കാം നിങ്ങൾ വിശ്രമിച്ചാൽ പോരാ ഉടൻ പുറപ്പെടുക അങ്ങനെയും പറയും അവന്റെ ഒപ്പം ഭാഗ്യശക്തികൾ ഉണ്ടാവും ഭയന്ന് പിന്തിരിയാതെ ലക്ഷ്യം കണ്ടെത്തുക നിൽക്കുക തരാനാണെന്ന് വിചാരിച്ചു സ്വാമിമാരാണല്ലോ ഏതായാലും നമ്മുടെ ശകുനം കൊള്ളാം ഞാൻ ആ സ്വാമിമാരുടെ അനുഗ്രഹം വാങ്ങട്ടെ സ്വാമി സ്വാമി നിൽക്കുന്നു സ്വാമി സ്വാമി അനുഗ്രഹിക്കുന്നു സ്വാമി പവിത്രായ സാധുന വിനാശായ ചതുഷ്കൃതാം സംഭവാമി യുഗോ യുഗോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ സ്വാമിയാണോ ഈ സ്വാമി ഏകകാലകർമ്മണ്യ ഇത് ഇത്തിരി ക്രൂരം കടോരഹസ്ത ശത്രുപക്ഷം രണ്ടാണല്ലോ ഗുണശേഖര അപ്പോ കടോര പ്രയോഗം തന്നെ മനസ്സിലായോ മനസ്സിലായില്ല നന്നായി അവനെ അടക്കാൻ എന്താ പോംവഴി കുരുക്കളെ കുരുവല്ല ഗു ഓ ഗു പോം വഴി കണ്ടെത്താനല്ലേ ഇവിടെ പ്രവേശം ഓ പിന്നെ എന്താ ഒരു സംശയം ഞാൻ പറഞ്ഞല്ലോ അവനെ കണ്ടെത്തണം ശത്രുപക്ഷം സ്ട്രോങ് ആണ് അവന്റെ പിന്നിൽ ഭാഗ്യശക്തികളുണ്ട് അതിന്റെ ശക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണം തോറ്റു മടങ്ങരുത് ഗുണശേഖര അടിയൻ ആ ഹരിപൂജ അതിനുള്ള ഏർപ്പാട് ചെയ്യൂ എന്നാൽ ഞങ്ങൾ പോട്ടെ ഗുരുക്കളെ നിൽക്കാം ഈ മുഖത്തുള്ള തോണിയുടെ നീളം അല്പം അങ്ങോട്ട് കുറച്ചോളൂ അന്നാ വഞ്ചും കൊണ്ട് പോയിക്കോളൂ വരിക തെയ്തോ തെയ്യത്തോ ഗുണശേഖരൻ ആ ഈ തളപ്പായിരിക്കാം എന്നാ മതി വൃത്തികേട് മതി കിട്ടി പിന്നെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ ലെമ്പോടെ പരിപാടി ഇതൊക്കെ ആഹാ അവന്റെ ആപ്പീസ് ഇന്നത്തോടെ ഞാൻ പൂട്ടിക്കും എന്താ എന്റെ ആപ്പീസ് പൂട്ടി എന്റെ ഗണപതി ഭഗവാനെ രക്ഷിക്കണേ ഒരു കൈപ്പഴ പറ്റി പോയതാണ് കൈപ്പഴ ഞങ്ങൾ ശരിയാക്കി തരാടാ എവിടെ പോയി വിടില്ല നിന്നെ ഞാൻ നിനക്ക് പടം വരച്ച് കളിക്കാൻ എന്റെ മുഖം തന്നെ വേണം അല്ലേ ഞാൻ എന്താ ഡ്രോയിങ് ബുക്ക് ആരുല്ലേ ഞാൻ എന്തിനാ ഓടിയത് വെറുതെ ഓടി വീർത്തത് മിച്ചം ഞാനൊരു മണ്ടനാ അതേടാ നീ ഒരു മണ്ടൻ തന്നെയാ ഇങ്ങനെ എല്ലാരും കൂടി കമന്ന് കിടന്നാലേ അടി കിടക്കുന്ന ആള് ഞെരിഞ്ഞ് ചത്തുപോകും അവനെ ഞെരിച്ചു കൊല്ലാൻ തന്നെ ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് തനിക്കെന്താ എനിക്കൊന്നുമില്ല എന്നാ താൻ പോടോ ഓക്കെ ഓക്കെ ഇങ്ങനെ വഴിയിൽ കമന്ന് കിടന്ന ആൾക്കാർക്ക് നടക്കണ്ടേ ഇങ്ങനെ കിടന്നുറങ്ങാതാ പിടിക്കണ അവനെ പിടിക്കണ मरचोड़ा അവന്റെ പിന്നിൽ ആൾക്കാരുണ്ട് എല്ലാത്തിനെ അടിച്ചോക്കി തവനെ കൊണ്ടേ പോകാവൂ വാ ആളെയും കൂട്ടി വന്നാൽ ഞങ്ങൾ പേടിക്കുന്നു കേൾടാ ക്യാ ബാവേ നിക്ക് ദാ നോക്കി അവൻ ഒറ്റക്കല്ല ആ ഗുരുക്കൾ പറഞ്ഞ പോലെ അവന്റെ പിന്നിൽ ആളുണ്ട് എല്ലാത്തിനെ അടിച്ചോക്കി അവനെ കൊണ്ടേ പോകാവൂ വാ ചട്ടിയും കലമൊക്കെ പുറത്തുകൂട്ടി താമസിക്കാണ്. എന്താ പുറം പോക്കാണെന്ന് കരുതിയാ? ഇതെല്ലാം പൊളിച്ചു കളഞ്ഞാൽ കാലത്തൊഴുത്താക്കാൻ പോവാം. ഈ പരിസരത്ത് കണ്ട നീ എന്താ ബലം പിടിക്കണം. വെറുതെ മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട്. രണ്ട് തടിയന്മാരും അത് ഞങ്ങളെയൊക്കെ തല്ലി പുറത്താക്കി. ഞാൻ കണ്ടു. എന്റെ ഇളയച്ചന്മാരവര് ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നോട്ട് സ്വന്തം വീട്ടിൽ നിന്ന് വരെ എന്നെ അടിച്ചിറക്കിയവന്മാരവര്. ഓഹോ, അപ്പൊ കുമാരേട്ടന് അവകാശപ്പെട്ട വീട് വേറെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അങ്ങോട്ട് കാലുകുത്തിയ കൊന്നുകളയവന്മാരെന്നെ. ഛേ, നാണമില്ല ആണായിട്ട് നടക്കാൻ. ഞാനോ മറ്റായിരിക്കണം. എന്നാ ചെല്ല്. ചെല്ലും, എനിക്ക് പേടിയൊന്നുമില്ല. കുമാരേട്ടന്റെ ധൈര്യം കൂടെ വന്നാ മതി. ഇടിച്ചാമ്പാഴ നെഞ്ചു കലക്കി തറവാട് തിരിച്ചു കുമാരന്റെ പോക്കറ്റിൽ ഇട്ടു തരും ഞാൻ. ആനേ ചുമ്മാ വാനേ. ഇതിവിടെ ഉണ്ടായിട്ടാണോ നമ്മളെ കാലിത്തോടത്തിൽ ഇതുവരെ കടന്നു വാങ്ങിയത്? ഇതൊന്നുമല്ല, ഇതിനകത്ത് കയറി നോക്കണം. കൊട്ടാരം പോലെ പിന്നെന്താ നോക്കി നിക്കുന്നത്? ചവിട്ടി പിടിച്ചങ്ങോട്ട് കേറ്. അല്ല അത് വേണോ? അല്ലെങ്കിൽ കുമാരേട്ടന് ഒരു ധൈര്യമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? അല്ല കൂടെ ഉണ്ട്, എന്നാലും ആദ്യം ചെന്ന് നല്ല വാക്കിൽ ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? ഇപ്പൊ തന്നെ ചവിട്ടി പിടിച്ചങ്ങോട്ട് കേറ്, എന്നാ മാത്രം അമ്മാരൊന്ന് കിടങ്ങൂ. അത് വേണോ? വേണം. ചവിട്ടാല്ലേ? പൊളിക്കാല്ലേ? ചവിട്ടാൻ നേരത്ത് പേടിപ്പിക്കല്ലേ? സംഗതി അയച്ചു. ഇനി ധൈര്യമായിട്ട് മുമ്പ് ചെന്ന് കാര്യം പറ. ഇപ്പൊ തോറ്റ് പിന്മാതിയെ പിന്നെ എല്ലാം കൈവിട്ടു പോകും. ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലേ. എന്താടാ ഈ കാണിക്കുന്നത്? ആര് പറഞ്ഞിട്ട് കയറിയത്? ആരും പറഞ്ഞിട്ടൊന്നുമല്ല. എന്റെ അച്ഛൻ അവകാശപ്പെട്ട വീട് എനിക്ക് അവകാശപ്പെട്ടതാ. കയറി താമസിക്കാൻ വന്നതാ. തല്ലി കൊല്ലടാവനെ. നിനക്ക് കയറി താമസിക്കാമല്ലടോ. പൊക്കിയെടുത്തോണ്ട് കലാട പറഞ്ഞ. ഇനി നിങ്ങൾ എല്ലാരും കണ്ണടിച്ചേ. മതി. परदैव कटाक्षम लभिച്ച അത്യപൂർവ സൃഷ്ടി അല്പപ്രഹരം കൊണ്ടൊന്നും ഇവനെ അടക്കാനാവില്ല. തിരിച്ചടിക്കുവൻ അതിഘോരമായി തിരിച്ചടിക്കും അതിനുള്ള ശക്തി ഇവന്റെ പിന്നിലുണ്ട് എന്റെ കുലവും കൂടപ്പറപ്പുകളും നാമാവശേഷമാകാൻ കാരണക്കാരനായ തൃപ്പങ്ങോട്ട സന്തതിയാണിവൻ എന്റെ ജന്മശത്രുവായ തൃപ്പങ്ങോട്ട ശ്രീവല്ലഭനോടുള്ള പക തീർത്ത് ഇല്ലവും ഇല്ലക്കാരെയും ചുട്ടരിച്ചെങ്കിലും ഇവൻ മാത്രം രക്ഷപ്പെട്ടു തൃപ്പങ്ങോട്ടെ പരദൈവമായ ഗജമുഖനാണ് ഇവന്റെ പിന്നിലെ ശക്തി ഘോരപ്രയോഗം കൊണ്ട് ഞാൻ ക്ഷയിപ്പിച്ചടക്കി അത്തിമരത്തിൽ ആവാഹിച്ച ശക്തി അവന് തിരികെ ലഭിക്കാനും ഇവൻ തന്നെ നിമിത്തമായി നശിച്ച് നിലം തോണ്ടിയ എന്റെ കുലം സകല ഐശ്വര്യങ്ങളോടെ വീണ്ടും നിലനിൽക്കണം അകാല ചരമം പ്രാപിച്ച എന്റെ കൂടപ്പുറപ്പുകൾക്ക് ആത്മശാന്തി ലഭിക്കണം അതിനെന്റെ ചമ്മറ പരിധിയിൽ കൊണ്ടുവന്ന് എനിക്കവനെ അടക്കിയേ തീരൂ അവൻ ഈ പടിപ്പുര കടന്നു വന്നാലേ അതിന് നിവൃത്തിയുള്ളൂ അവൻ വരണം വരുത്തണം ഒന്നേ ഉള്ളൂ അതിന് മാർഗം സർവാംഗവും ചോര പൊട്ടി കീറും വരെ ഇവനെ പ്രഹരിക്കണം ഇവന് നൊന്താൽ അവന് വരാതിരിക്കാനാവില്ല 10,000 ദിനങ്ങളായി 41,000 ഉരുവിട്ട മന്ത്രങ്ങൾ 21 ആവർത്തിയും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിമിത്തവും കണ്ടു ഇനി ചമ്പറ വിളക്കുകൾ 3 കത്തിച്ച് ചെത്തിപ്പൂവും കരിവീട്ടിപ്പൊടിയും കൊണ്ട് ഒടിബിംബം മൂടുകയേ വേണ്ടു അതിനിടയിൽ അവൻ പടിപ്പുര കടന്നിരിക്കണം കുമാരേട്ടനെ സഹായിക്കാൻ വന്ന ഗണപതി അനിയെന്ന് ഉണ്ണിക്കിടാങ്കൾ ഭയക്കണ്ട അവനെ രക്ഷിക്കണം എന്റെ ഉണ്ണിയെ രക്ഷിക്കണം നിങ്ങൾക്കേ അതിന് കഴിയൂ അവൻ ആ താത്രൻ ആഭിചാരക്രിയ കൊണ്ട് എന്റെ ഉണ്ണിയുടെ ശക്തി ഇനിയും അവൻ നശിപ്പിക്കും ഇവനെ ബന്ധനസ്ഥനാക്കി അടക്കി നിർത്തും അവൻ എന്റെ ഉണ്ണിക്കിടാങ്ങൾ അത് മുടക്കണം അതിനുള്ള ശക്തി ആർജിച്ച് നിങ്ങളെ സഹായിക്കാൻ ഒരാളെത്തും ഞങ്ങൾക്ക് വേണ്ടടി നിങ്ങൾ പക്ഷെ കൊണ്ടുപോകാൻ വന്ന സർക്കസുകാരന് വിട്ടുകൊടുത്തല്ലേ പറ്റൂ അതല്ല അതിന്റെ ഒരു മര്യാദ ഒരുപാട് പേരുടെ സൗര്യമാ നീ അവനും കൂടി കെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാടി വിടാം കൊണ്ടുപോയിക്കോ സാറേ പഞ്ചഭൂതങ്ങൾ പോലും തുണയാണ് അവനിപ്പോ തടസ്സങ്ങൾ ഉണ്ടാവും തരണം ചെയ്യണം ഇനി വൈകിക്കണ്ട ആ പാദം തൊട്ട് നമസ്കരിച്ച് പുറപ്പെടാം ശക്തിയും ധൈര്യവും പകർന്ന് ഇവനെ സഹായിക്കാൻ നിനക്ക് കഴിയും. ചെല്ലുക. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കപടവേഷങ്ങൾ കെട്ടി പൊറുക്കണം. ഇവിടെ നിന്ന് ആരാണെന്ന് അറിയാതെ ഞാൻ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും പൊറുക്കണം. മാപ്പ്. വാ മക്കളെ, മന്ത്രവും തന്ത്രമൊന്നും വേണ്ട എനിക്ക് അയാൾ ഒതുക്കാൻ. ഈ കൈക്കരുത്ത് മതി. നിന്റെ തന്തയെ കൊന്നതുപോലെ എന്റെ ഈ കൈ കൊണ്ട് തന്നെ നിന്റെയും ചീട്ട് കീറണമെന്ന് മോളിൽ ഒരുത്തൻ നേരത്തെ എഴുതി വെച്ചു പോയില്ലേ? അടുത്ത താവളത്തിലേക്ക് കൂടുമാറുന്ന മറവിൽ വേണ്ടപ്പെട്ടതെല്ലാം ഞാൻ മാറ്റിക്കഴിഞ്ഞു. ഇനി ആ പെട്ടിയിലൊന്ന് വിരലമർത്തിയേ വേണ്ടു. കൃത്യം 5 മിനിറ്റ്. പിന്നെ അവസാനത്തെ രാമനാമം പോലും മുഴുവനാക്കാൻ നിനക്ക് കഴിയില്ല. അതിനു മുമ്പ് എല്ലാം കത്തിത്തീരും. തടസ്സം തുടങ്ങിക്കഴിഞ്ഞു. ചമ്പറവൾക്ക് 3 കത്തിച്ച് ബിംബം പൂവിട്ട് മൂടിയ പിന്നെ എല്ലാം കൈവിട്ടു പോകും. അതിനു മുമ്പ് തടസ്സപ്പെടുത്തണം. चिच्चोंड यात्रायाक्कंडे करेंड निങ്ങളുടെ കണ്ണീലും പ്രാർത്ഥനയിലും വിളി കേൾക്കാൻ ഈ പ്രകൃതിയിൽ മുഴുവനും ഞാൻ ഉണ്ടാവും സമസ്ത ജീവജാലങ്ങൾക്കും രക്ഷകനായി എനിക്ക് പോയേ മതിയാവൂ എല്ലാം ഏറ്റുവാങ്ങുന്ന സാഗരത്തിന് നിങ്ങൾ എന്നെ സമർപ്പിക്കണം इन लक्ष्मी कुटिया सर्कस मुदला कूटिको ऐसी